ഇന്ന് പൊതുജനങ്ങളുടെ ഉദ്ദേശം കേൾക്കുന്നതിനായിട്ട് ഇത് അഥവാ പ്രോജക്റ്റ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അഥവാ പോവുകയാണെങ്കിൽ അതിനുവേണ്ടി എസ് ഐ എ ഭരണ സമിതി വിശദമായ അഭിപ്രായം അന്നേരം അങ്ങനെ അവർ തീരുമാനിച്ചിട്ട് പ്രോജക്റ്റ് മുമ്പോട്ട് പോകാൻ അങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട്. എസ് ഐ എ യൂണിറ്റിൻ്റെ മേലിലും പിന്നെ എക്സ്പേർട്ട് ഗ്രൂപ്പുണ്ട്. എക്സ്പേർട്ട് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് തീരുമാനം എടുക്കാൻ മാത്രമേ ഇതിൽ പ്രോജക്റ്റ് ഉണ്ടോ അത് പ്രോജക്റ്റ് മുമ്പോട്ട് പോകുകയുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ജനങ്ങളുടെ രോഷം എന്തായാലും ഞാൻ ഗവൺമെൻറ് ജില്ലാ കളക്ടറുണ്ട് സബ്ജക്ട്. സ്ഥലം കണ്ടപ്പോൾ സാറിന് എന്താ തോന്നിയാ? ഈ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളുടെ ജനങ്ങളുടെ താമസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ സാറിന് എന്താ തോന്നിയാ? അതാണ് ഞാൻ പറഞ്ഞത്, അത് സത്യസന്ധമാണെന്ന് തോന്നിയോന്ന് പറയട്ടെ. നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് വിവരാവകാശമൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ നിങ്ങളോട് കടങ്ങാൻ ചെറുപ്പം കോളേജും ആളുകളൊക്കെ സാറ് കണ്ടു. ഈ ഒരു വീഡിയോ ഞാൻ സ്റ്റാറ്റസ്. ഇത് കണ്ട ഭൂരിഭാഗം പേരും എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണ് ഈ സംഭവം എന്നാണ്. വേസ്റ്റ് പ്ലാന്റിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ വേസ്റ്റ് പ്ലാന്റിന്റെ ഇൻസ്പെക്ഷന് വേണ്ടി കോർപ്പറേഷനിൽ നിന്നുള്ള അധികാരികൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യം തന്നെ വേസ്റ്റ് പ്ലാന്റിനെ കുറിച്ച് പറയാം. വെറും ഒരു വേസ്റ്റ് പ്ലാന്റ് അല്ല, അത് വേസ്റ്റ് ടു എനർജി പ്ലാന്റാണ്. കേരള സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതി. ഇത് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഇത് എവിടെ നിന്ന് വന്നു പറയാം. നമ്മുടെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന്റെ 7 ജില്ലകളിലായിട്ട് 7 മാലിന്യ പ്ലാന്റുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഇതിന്റെ തറക്കല്ലിട്ട് ഉദ്ഘാടനവും കഴിഞ്ഞു. ഇനി 6 സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള തിരച്ചിൽ വന്നെത്തിയിരിക്കുന്ന തൃശൂർ ജില്ലയിലെ നടത്തറ പഞ്ചായത്തിലെ കൊടുക്കുള്ളി എന്ന പ്രദേശത്താണ്. ഓരോ പ്ലാന്റിന് വേണ്ടി 250 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി വേസ്റ്റ് ടു എനർജി പ്ലാന്റ് എന്താണെന്ന് പറയാം. വേസ്റ്റ് കത്തിച്ചുകൊണ്ട് മറ്റൊരു എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊജക്ട്, അതായത് വേസ്റ്റ് കത്തിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് പറയാം. വേസ്റ്റ് കത്തിച്ച് സ്റ്റീം ഉണ്ടാക്കി ഹൈ പ്രഷറിൽ ടർബൈൻ കറക്കി അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ഒരു വേസ്റ്റ് പ്ലാന്റ് വരുന്നതിലും ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഒരു വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നമ്മുടെ നാട്ടിൽ വന്നാൽ ഉണ്ടാവാൻ പോകുന്നത്. കോർപ്പറേഷൻ പണം കൊടുത്ത് ഈ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞെങ്കിൽ അവർ അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നാട്ടുകാരായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ എതിർക്കുക എന്നത് മാത്രമാണ്. ഇതിൻ്റെ അടുത്ത് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുക, നമ്മളെല്ലാവരും ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. കനാല്, മണലിപ്പുഴ എന്നിവയൊക്കെ ഇതിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ട്. ഇവയൊക്കെ മലിനമാവുകയും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നമുക്കെല്ലാം ആരോഗ്യപരമായ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. മഴക്കാലമാവുകയും എന്തായാലും അവിടെ നിന്ന് മലിനമായ ജലങ്ങളും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും കുടിവെള്ള സ്രോതസ്സുകളെ നശിപ്പിക്കുകയും ചെയ്യും. താഴ്ന്നിടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും ഇതിൻ്റെ വേസ്റ്റുകൾ എത്താൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നമാണ് ഇനി നമ്മൾ നേരിടാൻ പോകുന്നത്. വേസ്റ്റ് എനർജി പ്ലാന്റിന്റെ കുറെ ദോഷങ്ങൾ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ പ്രശ്നങ്ങൾ ഇതിലുണ്ടാവുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ മറ്റൊരു ലാലൂരാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒന്നിച്ചു നിന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ എതിർക്കാം. പാർട്ടിപരമായിട്ടോ മതപരമായിട്ടോ ഒന്നുമല്ല, ഒറ്റക്കെട്ടായിട്ട് ഒറ്റ നാട്ടുകാരായിട്ട് നമുക്കിവിടെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം.